Merry Christmas! ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഐ എം ഓൾസോ ഹാപ്പി ഹിയർ. സോ ഇന്നത്തെ ഇതൊരു ട്രാവൽ ആൻഡ് സൈറ്റ് സീയിങ് കൈൻഡ് ഓഫ് എ വീഡിയോ ആണ്. നമ്മളിന്ന് പോകുന്നത് ക്രിസ്മസ് ഏറ്റവും മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ലണ്ടനിലെ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളൊരു സൈറ്റ് സീയിങ് വീഡിയോ മാത്രമായിട്ടല്ല, നമ്മളൊരു ചെറിയൊരു റൂട്ട് മാപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 2-3 hours നമുക്ക് പോയി കണ്ടു വരാൻ പറ്റുന്ന ലണ്ടനിലെ ലൈറ്റ്സ്, അതെവിടെയൊക്കെയാണ്, എന്തൊക്കെ അട്രാക്ഷൻസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു ചെറിയൊരു ഷോർട്ട് മാപ്പും കൂടെ നമ്മൾ ഈ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ദ ജേണി. സോ ഒരല്പം ഹിസ്റ്ററി പറയുന്നതിന് വലിയ വിരോധമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഈ ലണ്ടനിലെ ലൈറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എവിടെ നിന്നാണ് ഈ ലൈറ്റ്സ് വന്നത്? എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട്? സോ ഈ ഒരു ട്രഡീഷൻ തുടങ്ങുന്നത് 1954 അന്ന് റീജൻ സ്ട്രീറ്റിലുണ്ടായിരുന്ന ലോക്കൽ റീറ്റെയിലേഴ്സൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലണ്ടനിലും അതുപോലെ ഇംഗ്ലണ്ടിലും മൊത്തം ഉണ്ടായിരുന്ന ആ ഒരു ഇരുട്ട് മാറ്റുക, ടു എലിമിനേറ്റ് ദ ഡ്രാബ്, അതിനു വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പൊതുവേ ലണ്ടനിലെ എല്ലാ ക്രിസ്മസ് ടൂറും സ്റ്റാർട്ട് ചെയ്യുന്നത് കോവൻ ഗാർഡനിൽ നിന്നാണ്. സോ ലെറ്റ്സ് ഓൾസോ ബിഗിൻ ദ ജേണി ഫ്രം ദെയർ. സോ കോവൻ ഗാർഡനിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഇവിടുത്തെ ക്രിസ്മസ് ട്രീ. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വലുതാണ്, 60 feet ടോളാണ് ഇപ്പോഴത്തെ ക്രിസ്മസ് ട്രീ. ഈ ക്രിസ്മസ് ട്രീ കൊണ്ടുവരുന്ന നമ്മുടെ റോയൽ ഫാമിലിക്ക് ക്രിസ്മസ് ട്രീ കൊടുക്കുന്ന അതേ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതുമാത്രമല്ല, ഓരോ പ്രാവശ്യം ഇങ്ങനെ ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്രിസ്മസ് ട്രീ പൈൻ ട്രീസ് വെക്കുന്ന ഒരു റിച്വൽസ് കൂടെ ഈ ഫാമിലി നടക്കാറുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള ഈ പെർഫോമൻസ് ഗ്രൗണ്ട്, ഇവിടെ ഇതുപോലെ ഒരുപാട് ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള പെർഫോമൻസസ് നടക്കാറുണ്ട്. ഗാർഡനിൽ നിന്ന് നേരെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ദ ഫേമസ് കിസ്മീൻ മിസിൽറ്റോ കാണാൻ പറ്റും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊരു 100,000 അല്ലെങ്കിൽ 1,00,000 ടീ ലൈറ്റ്സും 200 ബോബിൾസും 20,000 നോർമൽ ലൈറ്റ്സും 40 ഗാർലാൻഡ്സും ചേരുന്നതാണ് ഈ മിസിൽറ്റോ. എനിക്ക് പേഴ്സണലി ലാസ്റ്റ് ഇയറിലെ ക്രിസ്മസ് കുറച്ചുകൂടെ കൂടുതൽ സെലിബ്രേഷൻസ് ഉള്ള പോലെയാണ് തോന്നിയത്. കാരണം ലാസ്റ്റ് ഇയർ ഞങ്ങളിവിടെ വരുമ്പോൾ നമ്മൾ ഈ നടന്ന് കയറുന്ന ഈ വഴിയിലൊക്കെ ക്രിസ്മസ് വില്ലേജ്, അതുപോലെ ഫ്രോസൻ്റെ ഒരു ചെറിയ ഷോ, ഇങ്ങനെ
ഒത്തിരി സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ലൈറ്റ് വർക്ക്സ്, ആർട്ട് വർക്ക്സ്, അതുപോലെ LCF ലണ്ടൻ ഫാഷൻ കോളേജ് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രീൻ ഡിസൈൻ എക്സിബിഷൻ, ഇതെല്ലാം ഈ കൂടെ ഉണ്ടായിരുന്നു. സൗത്ത് ഹാളിൻ്റെ എൻട്രൻസിൽ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ജൂബിലി മാർക്കറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലണ്ടൻ വന്ന് വിസിറ്റ് ചെയ്തതിൻ്റെ ഓർമ്മ നമുക്ക് കൂടെ കൊണ്ട് നടക്കാൻ പാകത്തിനുള്ള ചെറിയ കീ ചെയിൻസ് അതുപോലെ സുവനീഴ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ജൂബിലി മാർക്കറ്റ്. ലാസ്റ്റ് ഇയർ നമുക്ക് കോവൻ ഗാർഡൻ്റെ ഫ്രണ്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇല്യൂമിനേറ്റഡ് ഡിന്നർ പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇയർ നമുക്കിതൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷേ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഡോൾസൺ ഗബാനയുടെ ഒരു ക്രിസ്മസ് മാർക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡോൾസൺ ഗബാനയുടെ സിഗ്നേച്ചർ കളർ തീമിൽ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താം, ഫോട്ടോസൊക്കെ എടുക്കാം. സോ അങ്ങനെ കോവൻ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിന്ന് നേരെ പോകുന്നത് പിക്കഡിലിയിലേക്കാണ്. അപ്പോൾ ഈ പോകുന്ന വഴി നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഷോറൂമാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ ആസ് യൂഷ്വൽ ക്രിസ്മസിനൊന്നല്ല, എപ്പോഴും ഇതുപോലെ തന്നെ തിരക്കുണ്ടാവാറുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോവൻ ഗാർഡനിൽ ഡയറക്ടർ തിയേറ്റർ ഡിസ്ട്രിക്റ്റൊക്കെ പോയിട്ട് അവിടുന്ന് നേരെ പിക്കഡിലിയിലേക്ക് വരാം. പക്ഷേ ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഡയറക്റ്റ് പിക്കഡിലിയിലേക്ക് പോവുകയാണ്. ദ മെയിൻ ഇൻറ്റൻഷൻ ഇസ് ടു സീ ദ ഏഞ്ചൽസ്, അതുകൊണ്ട് നേരെ പിക്കഡിലിയിലേക്ക് പോവുകയാണ്. സോ നമ്മൾ പിക്കഡിലി പോകുന്ന വഴിക്ക് നമ്മൾ ലെസ്റ്റർ സ്ക്വയറിലും കൂടെ കയറുന്നുണ്ട്. സോ ലെസ്റ്റർ സ്ക്വയറിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിസ്മസ് വില്ലേജ് ഇതെല്ലാ വർഷവും അവിടെ ഉള്ളതാണ്. ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുണ്ടാക്കുന്ന വൈവിധ്യം നിറഞ്ഞ ഭക്ഷണങ്ങൾ, അതുപോലെ പല തരത്തിലുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, നമ്മൾ ഈ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്തിട്ടുള്ള ഇല്യൂഷൻ വർക്കുകൾ ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്യൂഷൻ ഹാങ്ങിങ്സ്. ഇത് ശരിക്കും കാണുമ്പോൾ നമുക്ക് വളരെ മെസ്മറൈസിങ് ആയിട്ടുള്ളൊരു ഫീലാണ് തരുന്നത്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി ഇത് ഘടിപ്പിച്ചിട്ടുള്ള ഈ മെറ്റൽ ഹാങ്ങിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് തോന്നുന്നൊരു ഇല്യൂഷൻ മാത്രമാണ് ഈ ബ്യൂട്ടി. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ കൈ ഇവിടെ മൂവ് ചെയ്യുന്നേ ഇല്ല, അതിനർത്ഥം ഈ ബോളും ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നേ ഇല്ല. ആ റിങ് ഇങ്ങനെ കറങ്ങി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബോൾ മേലിലേക്ക് കയറി പോകുന്നതായിട്ട് തോന്നുന്നത്. This is the famous Piccadilly. പിക്കഡിലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസിൻ്റെ ടൈമിലാണെങ്കിലും ക്രിസ്മസിൻ്റെ ടൈമിലല്ലെങ്കിലും ഇറ്റ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഐക്കോണിക് പ്ലേസ് ഇൻ ലണ്ടൻ.
സോ ഇവിടുന്ന് നമ്മൾ റൈറ്റ് ആണ് പോകുന്നത്, വിച്ച് ഈസ് റീജൻ സ്ട്രീറ്റ്. സോ റീജൻ സ്ട്രീറ്റിൽ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ദ ഫേമസ് ഹാംലി ടോയ് സ്റ്റോറിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്ട്രെയിറ്റ് ഉള്ള റോഡ് ശരിക്കും പറഞ്ഞ ഒരു ഹബ് ഓഫ് അല്ലെങ്കിൽ ഒരു പൂൾ ഓഫ് ഷോപ്പിംഗ് സൈറ്റ്സ് ആണ്. എല്ലാവിധ ലക്ഷറി ബ്രാൻഡ്സും ലൈക്ക് പ്രാഡ, വെർസാച്ചി, ബൽമാൻ, ബാലൻസിയാഗ ഡോൾസ് ആൻഡ് ഗബ്ബാന എക്സെട്ര എല്ലാം നമുക്ക് ഈ വഴിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റിൽ പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്കാഡലി റോഡിൽ പോയാലും സെയിം ഏഞ്ചൽസിനെ കാണാൻ പറ്റും. സോ ഈ ഒരു വഴി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുന്നത് ഹൈഡ് പാർക്കിലാണ്. ഹൈഡ് പാർക്കിൽ വിൻ്റർ വണ്ടർലാൻഡ് ഉണ്ട്. സോ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാനത് ഈ വീഡിയോയിൽ ചേർക്കുന്നില്ല. അങ്ങനെ ഈ ഷോർട്ട് ലണ്ടൻ ജേണി, ക്രിസ്മസ് ലണ്ടൻ ജേണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ബ്ലൂ ഔട്ട് ദാറ്റ് ലൈക്ക് ബട്ടൺ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ആൻഡ് That's it. So we'll see you guys in the next video. And until then, bye bye and Merry Christmas.